മൊഴിയും അറിവിൻ തേന്മഴ പൊഴിയും കാതിൻ ഇമ്പമേകും വാണി കരളിൽ നിറയുന്ന വാണി തുഴയാം വാക്കിന്റെ തോണി ആകാശവാണി 103.6 Real FM. നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും. ഇന്നത്തെ റിയൽ എഫ് എം മോർണിംഗ് ചാറ്റ് ഷോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. റിയൽ എഫ് എം ഷോ 103.6 Real FM. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിനും ഭാരതത്തിലെ എല്ലാ പൗരർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയിലുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വച്ച് 1949 നവംബറിന്റെ ഈ 26-ാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സ്വന്തം രാജ്യത്തിന്റെ ഭരണഘടന അല്ലെ, അതിന്റെ ആമുഖമാണ് ഇപ്പോൾ ബിനീഷ് വായിച്ചത്. നവംബർ 26 ഇന്ന് ഏകദേശം 73 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭരണഘടന അംഗീകരിച്ചു. അതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കാൻ തുടങ്ങി. അത് 2015 ഭരണഘടനാ ശില്പി ആയ അംബേദ്കറിൻ്റെ 125-ാം ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കാൻ ആരംഭിച്ചത്. ഒരു രാജ്യമെന്ന നിലയിൽ നമ്മൾ എന്താണെന്നും നമ്മൾക്ക് എന്താണ് ചെയ്യാനുള്ളതെന്നും നമ്മുടെ കാഴ്ചകൾ എന്താണ്, കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മളെ തന്നെ ബോധിപ്പിക്കുന്നതിനും ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്നതിനും വേണ്ടി നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണം എന്നതിന് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ചിട്ടയാണ്, അല്ലെങ്കിൽ ചിട്ടയായിട്ടുള്ള ഒരു രേഖയാണ് നമ്മുടെ ഭരണഘടന. ഇന്ത്യ എന്ന രാജ്യം ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തിമത്തായ ഒരു രാജ്യമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണമേ ഉള്ളൂ, അത് നമ്മുടെ ഭരണഘടനയാണ്. ഇന്നത്തെ നമ്മുടെ ദിവസം നമ്മുടെ ഭരണഘടനയെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും അതിനെ ആദരിക്കാനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കുള്ള മഹത് വ്യക്തികൾക്കുള്ള ആദരമർപ്പിക്കാനുമുള്ള ദിവസമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ റിയൽ എഫ് എം ഷോയിൽ ഭരണഘടനാ ദിനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഷോയിൽ നിങ്ങളോടൊപ്പം കൂടെയുണ്ട് ഞാൻ ബിനീഷ് സുരേന്ദ്രൻ, ഞാൻ ശ്രീദേവി. ഈ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ജോൺ കുര്യൻ, ഗാനങ്ങൾ കോർത്തിണക്കിയത് രജനി. റിയൽ എഫ് എം ഷോ 103.6 റിയൽ എഫ് എം. എന്താണ് ഭരണഘടന എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കും അങ്ങനെ പെട്ടെന്നൊരു നിർവചനമൊന്നും പറയാൻ പറ്റില്ല. എല്ലാവരും അതിനെപ്പറ്റി കേട്ടിട്ടുണ്ടെന്നല്ലാതെ എത്രത്തോളം അതിനെപ്പറ്റി ബോധവാന്മാരാണ് എന്നും അറിയില്ല. പക്ഷെ ഏറ്റവും വളരെ ചുരുങ്ങിയ രീതിയിൽ വേണമെങ്കിൽ ഞാൻ പറയാം, അവകാശങ്ങളെയും ചുമതലയെക്കുറിച്ച് ഓരോ പൗരനെയും ബോധ്യപ്പെടുത്തുന്ന ഒരു രേഖയാണ് ഭരണഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് ഏറ്റവും ചുരുങ്ങിയിട്ട് പറയാൻ പറ്റുള്ളൂ, അതെന്നെ കുറിച്ച് വലുതാണ്. ഈ ഭരണഘടന എന്ന് പറയുന്ന സംവിധാനം വന്നിട്ട് ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഇത് ആദ്യമായിട്ട് ഒരു ഭരണഘടന, ഒരു എഴുതപ്പെട്ട ഭരണഘടന ലോകത്തുണ്ടാവുന്നത് സ്വീഡനിലാണ്. അത് രാജഭരണകാലത്താണ്, 1634 എന്ന് പറയുമ്പോൾ 17-ാം നൂറ്റാണ്ടിലാണ് അത് സംഭവിച്ചത്. പക്ഷെ അക്കാലത്തൊന്നും നമുക്കറിയാം, നമ്മളെ ഈ ജനാധിപത്യ ബോധമൊന്നും ആധുനിക ജീവിതമൊന്നും ആ കാലത്ത് വന്നിട്ടില്ല, അത് പിന്നീട് വരുന്നതാണല്ലോ. ആ പിന്നീട് വന്ന കാലഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഭരണഘടന എന്ന് പറയുന്ന ജനാധിപത്യ വ്യവസ്ഥയിലുള്ള ഭരണഘടനയൊക്കെ വരുന്നത്. അപ്പോൾ അത് ആദ്യമായിട്ട് വന്ന അമേരിക്കയിലാണ്, അമേരിക്കൻ ഐക്യനാടുകളിലാണ് ആദ്യത്തെ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടാവുന്നത്. പക്ഷെ അത് ഇപ്പോഴും അത് തന്നെയാണ് ഏറ്റവും ലോകത്തെ ചെറിയ ഭരണഘടനയായിട്ട് നിൽക്കുന്നത്. അതേസമയം ലോകത്തിലെ ആ സമയത്ത് നിലനിന്നിരുന്ന ഏതാണ്ട് 60 രാജ്യങ്ങളുടെ ഭരണഘടന പഠിച്ചിട്ടാണ് നമ്മുടെ ഭരണഘടന നിർമ്മാണ സമിതിയിലുണ്ടായിരുന്ന അംഗങ്ങൾ, പ്രത്യേകിച്ചും അതിൻ്റെ തലവനായിരുന്ന നമ്മുടെ ആരാധ്യനായിട്ടുള്ള ബി ആർ അംബേദ്കർ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള വലിയൊരു പഠനമുണ്ട് ലോകത്ത് അന്ന് നിലനിന്ന അത്രയധികം ഭരണഘടനകൾ മനസ്സിലാക്കിയിട്ട്. അപ്പൊ അതിന്റെ ഒരു
എല്ലാത്തിൻ്റെയും ഒരു നന്മ, അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു വലിയ ഭരണഘടനയാണ് നമുക്ക് ഇന്ത്യക്ക് ഉണ്ടായി കിട്ടിയത്. അതെ, അതിൽ തന്നെ പറയുന്നുണ്ട് കൊള്ളേണ്ടതെല്ലാം കൊണ്ട് തള്ളേണ്ടതെല്ലാം തള്ളി ആറ്റിക്കുറുക്കി ഉണ്ടാക്കിയ ഒരു ഭരണഘടന. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും വലുതുപോയി, എല്ലാത്തിൻ്റെയും ചേരുവകൾ ചേർത്തുകൊണ്ട് ഏറ്റവും വലുതുപോയി വലുതായിക്കൊണ്ടേയിരിക്കുന്നു. അതാണ് നമ്മള് ഭരണഘടന വന്നതിന് ശേഷം തന്നെ ഏകദേശം 105 തവണ അതിനകത്ത് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 105 ഭരണഘടന ഭേദഗതികളാണ് ഇതിനോടകം തന്നെ സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗങ്ങളായിട്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അനുഭവിക്കുന്ന പല സ്വാതന്ത്ര്യങ്ങളും അല്ലെങ്കിൽ പല മാറ്റങ്ങളും നമ്മുടെ രാജ്യത്ത് സംഭവിച്ചതും ഇന്ന് നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ ഒരു ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ കെട്ടുറപ്പിന് എത്രമാത്രം അത് പ്രാധാന്യമുള്ളതാണെന്നുള്ളത് നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങളിലേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാരണം നമ്മളോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം കിട്ടിയ മറ്റു രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതേ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയ ബ്രിട്ടീഷ് കോളനികളായിട്ടുള്ള രാജ്യങ്ങൾ, ബ്രിട്ടീഷ് കോളനികളോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളോ ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഈ ഭരണഘടന പരാജയപ്പെട്ടു പോയി നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അവിടെ ഏകാധിപത്യത്തിലേക്ക് പോകുന്നു, അവിടെ അട്ടിമറികൾ സംഭവിക്കുന്നു, പട്ടാള അട്ടിമറികൾ സംഭവിക്കുന്നു, ഭരണ പ്രതിസന്ധികൾ നിരന്തരം ഉണ്ടാവുന്നു. നമുക്ക് ചുറ്റുമുള്ള മിക്ക രാജ്യങ്ങളും ഇത് കാണുന്നുണ്ട്. പക്ഷെ ഇന്ത്യ കഴിഞ്ഞ 73 വർഷങ്ങളിലധികമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്നേ വരെ ഇന്ത്യയിൽ ആ രീതിയിലുള്ള ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിട്ടില്ല. വളരെ ചെറിയ കാലത്ത് നീണ്ടുന്ന ഒരു അടിയന്തരാവസ്ഥ മാത്രമാണ് ഈ കാലയളവിൽ ഒരു അപവാദമായിട്ട് പറയാൻ കഴിയുക. പക്ഷെ അതിന് പോലും കാലം അതിനുള്ള കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്, അത് തിരുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഭരണഘടനയുടെ ഒരു സ്ട്രെങ്ത്തും. അപ്പോൾ നമ്മൾ ഈ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഭരണഘടനയുടെ ഊർജ്ജവും അതിൻ്റെ അന്തസത്തയും അതിൻ്റെ ഒരു ആത്മാവ് ഉൾക്കൊണ്ട് സംസാരിക്കാൻ പറ്റുന്ന ആളുകളായി മാറുക എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ ജീവിക്കുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് നമുക്ക് ഷോ. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, അത് കൈകൊണ്ട് എഴുതപ്പെട്ട ഭരണഘടനയാണ്, കംപ്ലീറ്റ് ആയിട്ട് എഴുതിയതാണ്. അതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ച കുറേ മഹാന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അതിൻ്റെ ആർട്ട് വർക്കുകൾ, അതായത് അതിനകത്തുള്ള കുറേ ചിത്ര അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, ചിത്രങ്ങളൊക്കെ ഉണ്ട്. ആ ചിത്രങ്ങളൊക്കെ വരച്ചിരുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ചിത്രകാരനായിട്ടുള്ള ആചാര്യ നന്ദലാൽ ബോസാണ്. അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പെയിൻറ്ററാണ്. അതുപോലെ തന്നെ അതിനകത്തെ എഴുത്തുകൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എല്ലാം എഴുതിയതാണ്. ആ എഴുതിയിരിക്കുന്നത് പ്രേം ബിഹാരി നരേൻ റൈസാദ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സംഘവും കൂടി ചേർന്നിട്ടാണ് ഇത് മൊത്തം എഴുതിയത്. അദ്ദേഹത്തിൻ്റെ പെന്നിൻ്റെ ഡീറ്റെയിൽസ് വരെ നമുക്ക് നെറ്റിൽ കാണാൻ പറ്റും. നിബ് നമ്പർ 303, അതുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത് എന്നാണ് പറയുന്നത്. ഒറ്റ പൈസ പോലും അദ്ദേഹം അതിന് വേണ്ടി ഫീസൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ അതുപോലെ ഇതിന് കുറേ ആളുകൾ ചോദിക്കും ഇതിന് എത്ര പേജുകളുണ്ട്, അല്ലെങ്കിൽ ഇത് എത്ര വലുതാണ്. അപ്പോൾ അതിന് അങ്ങനെ ഒരു എണ്ണം ഒന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഒറിജിനൽ കോപ്പി ശരിക്കും നമ്മൾ നമ്മുടെ പാർലമെൻറ്റിലെ മ്യൂസിയത്തിലുണ്ട്. നമ്മൾ പാർലമെൻറ്റ് മ്യൂസിയത്തിൽ ഹീലിയം ഫീൽഡ് കേസിൽ ഇത് സൂക്ഷിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ, ആ ഒറിജിനൽ റിട്ടേൺ ഡോക്യുമെൻ്റ്. പക്ഷെ നമ്മൾ അതിനുശേഷം അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൽ അതിൻ്റെ പേജുകളുടെ എണ്ണത്തിൽ കാര്യമൊന്നുമില്ല. കാരണം അത് ചെറിയ പുസ്തകമോ വലിയ പുസ്തകമോ ഒക്കെ ആക്കാമല്ലോ. അപ്പോൾ അതിനകത്ത് വകുപ്പുകളും ഒക്കെ ഇങ്ങനെ കൂടി വരികയാണ്. അത് എത്ര വേണമെങ്കിലും വലുതാക്കാവുന്ന ഒരു സംഗതിയുമാണ്. നമ്മൾ രാജ്യം ലോകം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഭരണഘടനയ്ക്ക് മാറാം. അത് വലിയൊരു പ്രത്യേകത. നേരത്തെ പറഞ്ഞു ഇത്ര എഴുതിയതാണെന്ന്, അതേപോലെ തന്നെ എത്ര വേണമെങ്കിലും വലുതാക്കാം എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. കാരണം കാലത്തിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു സ്വാതന്ത്ര്യം ആ ഭരണഘടന. പക്ഷേ അത് അത് കൊടുക്കുന്ന സമയത്ത് പോലും അതിന് കൃത്യമായിട്ട് അതിനകത്ത് ചില മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപകടകരമായ രീതിയിലുള്ള ഒരു മാറ്റമൊന്നും അതിനകത്ത് സംഭവിക്കില്ല. അതാണ് നമുക്കുള്ള ഏറ്റവും വലിയൊരു ഒരു ഉറപ്പ് എന്ന് പറയുന്നത്. അത് അന്നത്തെ ഭരണഘടന നിർമ്മാണ സമിതി അംഗങ്ങളുടെ ഒരു ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമാണ്. കാരണം ഭാവിയിൽ ഈ രാജ്യത്ത് എന്ത് സംഭവിക്കുമെന്ന് അവരന്നേ ആലോചിച്ചിരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ തങ്ങൾ ഉണ്ടാക്കിയ ചട്ടക്കൂടിൽ തന്നെ ഭാവിയും അതുപോലെ പോകണം എന്ന് അവരൊരിക്കലും ശഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവരുദ്ദേശിക്കുന്നത് അതിനെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട്, ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങളുടെ മനസ്സിൻ്റെ താക്കോലാണ് ഭരണഘടന എന്ന് പറയുന്നത്. അതായത് അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഇന്ത്യയാണ് ആ ഭരണഘടനയെ കാണുന്നത്. അത് ഇത്രമാത്രം മഹത്തരമാണ്. നമുക്ക് അത് അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. 389 അംഗങ്ങളാണ് അന്ന് ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് ആദ്യം വന്നുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് പാകിസ്ഥാൻ ആവശ്യം ഉന്നയിച്ചിട്ടൊരു വിഭാഗം ആൾക്കാർ അതിൽ നിന്ന് മാറിയോടുകൂടി 299 പേരാണ് പിന്നീട് അതിൽ അവശേഷിച്ചത്. അവരാണ് ഇത് ഇരുന്ന് തയ്യാറാക്കിയത്. അതിന് ഏതാണ്ട് 11 സെഷനുകളിലായിട്ട് 165 ദിവസം അവർ അതിൻ്റെ ചർച്ചകളൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. അതിൽ
പിന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് നമ്മുടെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലാണ് അത് നടക്കുന്നത്. 1946 ഡിസംബർ 6 ഇത് തുടങ്ങുന്നത്, ഈ സമിതി രൂപീകരിച്ച് അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത്. അതിൽ ആദ്യം സംസാരിച്ചത് JB കൃപലാനി ആയിരുന്നു. പിന്നീട് അതിൽ പല ആളുകളും കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ദേശീയ നേതാക്കന്മാർ വളരെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇപ്പം അംബേദ്കറിന്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അബ്ദുൽ കലാം ആസാദ് ഉണ്ട്, അതുപോലെ വല്ലഭായ് പട്ടേൽ, നമ്മുടെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്ന പട്ടേൽ, അതുപോലെ പ്രിയാമ്പിൾ ആമുഖം എന്ന് പറയുന്ന അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അതിനു വേണ്ടി സമർപ്പിച്ചത് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അങ്ങനെ ഒരുപാട് ആളുകൾ, മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു ആ കാലഘട്ടങ്ങളിൽ അവർ മനസ്സിലാക്കിയെടുത്ത ലോകം, അതിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആലോചനകളെല്ലാം അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ നന്മകളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ഭരണഘടനയെക്കുറിച്ചൊക്കെ വാചാലരാകുന്ന സമയത്ത് കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഇത് അത്ര ശ്രദ്ധിക്കാതെ ചിലപ്പോൾ പോകുന്നുണ്ടാവും, ഒരു സത്യമാണ്. ഇപ്പോൾ ഞാൻ പല സമയത്തും വിചാരിക്കാറുണ്ട്, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പരാതികളുണ്ട് ഒരുപാട് അല്ലേ, അവരെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്, അവർക്ക് ഇങ്ങനെയൊന്നും അല്ല അവരുടെ ഭരണം അവരെ ഭരിക്കേണ്ടത് എന്നുള്ള അഭിപ്രായമുള്ള ആൾക്കാരാണ്. അങ്ങനെ പല അഭിപ്രായങ്ങളും അവർക്കുണ്ട്. ഈ അഭിപ്രായങ്ങളൊക്കെ അവർക്ക് പ്രകടിപ്പിക്കാനോ ആ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊരുതാനോ ഒക്കെ ഉള്ള കരുത്ത് അവർക്ക് കൊടുക്കുന്ന ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു ഭരണഘടന നമ്മുടെ രാജ്യത്തുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഭരണഘടന മാത്രം നെഞ്ചോട് പിടിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇതിലൊക്കെ അവരുടെ അഭിപ്രായങ്ങൾ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. പക്ഷെ നമ്മുടെ ആളുകൾ അതിനൊരിക്കലും പോവാറില്ല, വളരെ കുറച്ച് പേര് മാറ്റി നിർത്തി പോവാറില്ല എന്ന് മാത്രല്ല, ഈ ഒരു ഭരണഘടനയെ കുറിച്ച് തന്നെ കുറച്ച് നമുക്ക് ആ PSC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനുള്ള സമയത്ത് പോലും അയ്യോ ഇത് തലേ കയറാത്ത എന്താ കീറാമുട്ടിയാണേ എന്ന് പറഞ്ഞ് മാറ്റി വെക്കായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് അന്ന് അത് ഇപ്പൊ പഠിക്കുമ്പോഴാണ് കീറാമുട്ടി വന്നത്. നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത് നമ്മുടെ ആ ഒരു പാഠ്യപദ്ധതിയിൽ ആദ്യം മുതലേ, അതല്ലാതെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയിട്ട് വെക്കാണ്ട്, ആദ്യം മുതലേ പഠിക്കുകയാണെങ്കിൽ അതിനെ പറ്റിയുള്ള ക്വിസുകളും സംവാദങ്ങളും അങ്ങനെയുള്ള സെമിനാറുകളും ഒക്കെ നടത്തുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്ര തീർച്ചയായിട്ടും ഞാൻ ആ അഭിപ്രായത്തോട് 100% യോജിക്കുന്ന ഒരാളാണ്. പണ്ട് തൊട്ടേ എൻ്റെ സുഹൃത്തുക്കളോടും ഞാൻ പറയുന്ന ഒരു അഭിപ്രായമാണത്, നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ രാജ്യത്ത് ജനിച്ച് പഠിക്കുന്ന ഏതൊരു ആളെയും ഒരു കുട്ടിയും നമ്മൾ പഠിപ്പിച്ചു തുടങ്ങേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതി നമ്മുടെ ഭരണഘടനയാണ്. കാരണം ആ ഭരണഘടന പഠിച്ചാൽ മാത്രമേ ആ കുട്ടിക്ക് നമ്മുടെ രാജ്യത്തെ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു പൗരനായിട്ട് മാറാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അതും എപ്പോഴും അതെ, നമ്മളെപ്പോഴും അവകാശങ്ങളെ കുറിച്ച് ഇങ്ങനെ വാചാലരായിട്ട് മാറൂലെ, എല്ലാ അവകാശങ്ങളെ കുറിച്ചും നമുക്ക് ഒരുപാട് പറയാണ്ട്, പക്ഷെ ആ അവകാശങ്ങൾ എത്രത്തോളം ഉണ്ട് നമുക്കറിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കടമകൾ എന്തൊക്കെയാണെന്നല്ല, ഓരോ പൗരനും കർത്തവ്യവും അവകാശവും ഒക്കെ ഉണ്ട്. നമ്മൾ പലപ്പോഴും ഈ കടമകളെ കുറിച്ച് അങ്ങ് അവകാശങ്ങളെ കുറിച്ച് വാചാലരാവുകയും ചെയ്യും. ഈ അവകാശങ്ങൾ പോലും മറ്റൊരാളുടെ അവകാശത്തെ ഹനിക്കുന്ന രീതിയിൽ ആവാൻ പാടില്ല എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ബൗണ്ടറി അതിനുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മറന്നു പോകുന്നത്. അതുപോലെ പല നിയമങ്ങളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭരണഘടന നമുക്ക് അനുവദിക്കുന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കുകയാണെങ്കിൽ പല ചൂഷണങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും അല്ലെ. ഇന്ന് പലപ്പോഴും ഇതിനെപ്പറ്റി അറിയുന്ന നിയമജ്ഞരും അല്ലെങ്കിൽ മറ്റുള്ള കുറച്ച് ആളുകളും മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ഇത് ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആളുകളെ സംബന്ധിച്ച് അവരുടെ ഒരു ധാരണ, ഒന്നുകിൽ ഇത് ബുദ്ധിജീവികളുടെ ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഇത് രാഷ്ട്രീയക്കാരുടെ ഒരു വിഷയമാണ്, അതും അല്ലെങ്കിൽ ഇത് വക്കീലന്മാരുടെയും കോടതി ജഡ്ജിമാരുടെയും ഒക്കെ ഒരു വിഷയമാണ്. അതിൽ നമുക്ക് പ്രത്യേകിച്ച്, പക്ഷെ നമ്മൾ ആലോചിക്കണം, നമ്മുടെ പ്രിയാമ്പിൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് നമ്മൾ എന്നാണ് തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ നമുക്ക് വേണ്ടി സമർപ്പിച്ചതാണ് ഭരണഘടന, അത് മറ്റൊരാൾ മോളിൽ നിന്ന് കെട്ടിയിറക്കിയ ഒരു സാധനമല്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം, അതിൻ്റെ ഒരു അന്തസത്ത നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ വെച്ചാൽ, നമ്മുടെ PSC വേണ്ടി കുറച്ച് ആളുകളെങ്കിലും ഇത് പഠിക്കുന്നതുകൊണ്ടാണ് കുറച്ച് പേർക്കെങ്കിലും ഇതിനെക്കുറിച്ച് അറിയാവുന്നത്. അതും അവരാ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതിനപ്പുറത്ത് അവരതിനകത്ത് പോകുന്നില്ല എന്നുള്ളൊരു സത്യമാണ്. 1st class മുതൽ പഠിക്കുന്ന കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ഭരണഘടന ഒരു വിഷയമാക്കണം. അതൊന്ന് ചെറുതാക്കി അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചൊക്കെ ആറ്റിക്കുറുക്കി, എന്നാൽ അതിന് യാതൊരു കോട്ടവും വരാത്ത രീതിയിൽ, അതിന് അങ്ങനൊരു സാധനം ഉണ്ടെന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നമുക്ക്, അതിനടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മുടെ ഇന്ത്യയിലെ ജീവിതം എന്നും കൂടെ മനസ്സിലാക്കി കൂടെ അത് മനസ്സിലാവുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ആ ഒരു പഠനം കൂടെ ഇതിന്റെ ഭാഗമായിട്ട് നടത്തുമ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ കുട്ടികളും ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാരായി മാറും. ഉത്തരവാദിത്വ ബോധമുള്ള പൗരന്മാർക്ക് മാത്രമേ ഒരു രാജ്യത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് അങ്ങനെ ഒരു കാഴ്ചപ്പാട് കൂടെ വേണ്ടതുണ്ട്. അതും എത്രയും പെട്ടെന്ന് നമ്മുടെ കരിക്കുലത്തിലൊക്കെ വരണം എന്നുള്ള ഒരു ആവശ്യം പല ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഗവൺമെന്റ് തലത്തിൽ തന്നെ അതിന്റെ ചർച്ച ഇപ്പൊ കഴിഞ്ഞ 2015 ഈ നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനം, അതുവരെ നിയമദിനമായിരുന്നു.
ആക്കിയ സമയത്ത് തന്നെ പറഞ്ഞത് ഇപ്പോൾ നാട്ടിലെല്ലാം സർവകലാശാലകളിൽ ഇതിനെക്കുറിച്ചുള്ള സംവാദങ്ങൾ സംഘടിപ്പിക്കണം, സ്കൂളുകളിൽ ഇതിനെക്കുറിച്ചുള്ള ക്യൂസുകളും പോസ്റ്ററുകളും മറ്റു കാര്യങ്ങളും, അതേപോലെ വിദേശ സ്കൂളുകളിൽ അവിടുത്തെ വിദേശ ഇന്ത്യൻ സ്കൂളുകളിൽ അവരുടെ പ്രാദേശിക ഭാഷയിലേക്ക് ഇതിനെ വിവർത്തനം ചെയ്യപ്പെട്ട് അവിടെയും പഠിപ്പിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ചരിത്രം നമ്മൾ പഠിക്കും, പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ ഹിസ്റ്ററി ആൻഡ് സിവിക്സ് എന്ന് പറയാം, ചരിത്രവും പൗരധർമ്മവും. ഈ പൗരധർമ്മം എന്ന് പറഞ്ഞ സാധനത്തെ കുറിച്ചൊന്നും ആൾക്കാരൊന്നും ചിന്തിക്കാറില്ല. അത് പരീക്ഷ എഴുതാൻ വേണ്ടി രണ്ട് എസ്സേ പഠിച്ചു വെച്ചു പോകുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇതാണ് പഠിക്കേണ്ടത്. അതാണ് ഒരു രാജ്യത്തിലെ പൗരൻ ആദ്യം പഠിക്കേണ്ടത്. എന്നാൽ മാത്രമേ രാജ്യത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു മലയാളികൾ കുറച്ച് പേര് ഇതിൽ ഉണ്ടായിരുന്നു, 17 പേരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന മലയാളികൾ. അതിൽ കുറേ പേരുടെ പേരുകൾ നമുക്ക് അറിയാവുന്നതാണ്, നമ്മുടെ മുഖ്യമന്ത്രി വേറെ ആയ ആളുകൾ അത് കൂട്ടത്തിലുണ്ട്. പട്ടം താണുപ്പിള്ള, ആർ ശങ്കർ, പി എസ് നടരാജ് പിള്ള, ആനി മസ്ക്രീൻ, കെ എ മുഹമ്മദ്, പി ടി ചാക്കോ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, കെ മാധവ മേനോൻ, പി കുഞ്ഞിരാമൻ, കെ ടി എം അഹമ്മദ് ഇബ്രാഹിം, ബി പോക്കർ, എം കെ മേനോൻ, അബ്ദുൾ സത്താർ ഹാജി ഇസാഖ് സേഠ്, മുഹമ്മദ് ഇസ്മായിൽ, ഡോക്ടർ ജോൺ മത്തായി. ഇത്രയും പേരായിരുന്നു മലയാളികളായിട്ട്. അതിൽ തന്നെ 3 സ്ത്രീകളും ഉണ്ടായിരുന്നു. അന്നും സ്ത്രീകൾ ഒട്ടും പുറകോട്ടൊന്നും അല്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അല്ല, ശരിക്കും പറഞ്ഞാല് ആ കാലഘട്ടത്തില് നമ്മൾ ഇന്നത്തെ ആളുകളെക്കാൾ നന്നായിട്ട് പഠിച്ച് അവരിത് ചെയ്തിട്ടുണ്ട്. അവർക്ക് സൗകര്യങ്ങൾ കുറവായിരുന്നു, അവർക്ക് പല പരിമിതികളും ഉണ്ടായിരുന്നു. പക്ഷെ അവര് ഞാനതിൽ കുറെ ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അവർക്ക് അങ്ങനെ സാധിച്ചെന്നുള്ളത്. അതിൽ മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ അംബേദ്കർ എന്ന് പറയുന്നത് അതിന്റെ ഹെഡായിട്ടിരിക്കുന്ന വ്യക്തി തന്നെ ഒരുപാട് വിദേശ യൂണിവേഴ്സിറ്റികളിൽ ഒരുപാട് ഈ മേഖലയിൽ പഠനം നടത്തിയ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം ഈ രാഷ്ട്രതന്ത്രജ്ഞനോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഈ രാഷ്ട്രീയ മേഖലയെ കുറിച്ച് പഠിച്ചത്രയും ഒരു ലോകത്ത് ഒരു പക്ഷേ മറ്റൊരാൾ പഠിച്ചിട്ടുണ്ടാവില്ല, അത്രയധികം പഠിച്ചിട്ടുണ്ട്. അതും ദളിത് വിഭാഗത്തു നിന്ന് വരുന്ന ഒരാൾ അതിന്റെ നേതൃത്വത്തിൽ എത്തുന്നു എന്ന് പറയുന്നത് ആ പീഡനങ്ങളൊക്കെ സഹിച്ചിട്ടാണ് ഇത്രയും അറിവ് സമ്പാദിച്ചത്. ഒരുപാട് നൂറ്റാണ്ടുകളോളം ഈ ഫ്യൂഡലിസത്തിന്റെ എല്ലാ കയ്പുനീരുകളും അനുഭവിച്ച താഴെക്കിടയിൽപ്പെട്ടിട്ടുള്ള ആളുകളെ ആ വിഭാഗത്തിനെ ഉയർത്തിക്കൊണ്ടുവരാൻ അതിൽ നിന്ന് തന്നെ ഒരാൾ ആ സമിതിയുടെ അധ്യക്ഷനായി വന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ലോകത്തിന് തന്നെ ഒരു മെസ്സേജാണ് അത് കൃത്യമായിട്ട് കൊടുത്തത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്ത് ആ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച ആ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു അന്തസ്സോടു കൂടി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം നമ്മൾ വിചാരിക്കുന്ന അത്രയും ആയിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ അതിനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും അവർക്ക് ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി 10,000-കണക്കിന് കുട്ടികളാണ് വിദേശ യൂണിവേഴ്സിറ്റികളിലേക്ക് പഠിക്കാൻ പോകുന്നതായിട്ട് വാർത്തകൾ വരുന്നത്. ഈ അടുത്ത കാലത്തൊക്കെ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ എത്ര പേര് നാട്ടിൽ തിരിച്ചു വന്നിട്ട് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്, നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ ഒരു പ്രശ്നം മനസ്സിലാവും. കാരണം നമ്മളീ പറഞ്ഞിട്ടുള്ള പല പേരുകളും ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന അംബേദ്കർ ഉൾപ്പെടെ മിക്ക ആളുകളും, വല്ലഭായ് പട്ടേൽ ഉൾപ്പെടെ ആൾക്കാർ വിദേശത്ത് പോയി പഠിച്ച ആളുകളാണ്. പക്ഷെ അവർ രാജ്യത്തിന് സേവനം ചെയ്ത, അവർ ആ പഠനം മുഴുവൻ അതിന്റെ മൂല്യങ്ങൾ മുഴുവൻ നമ്മുടെ രാജ്യത്താണ് കൊണ്ടു തന്നിട്ടുള്ളത്. നമ്മുടെ ഇവിടെ ഉള്ള ഇപ്പൊ പഠിക്കുന്ന ആൾക്കാർ മൊത്തം വിദേശ രാജ്യങ്ങളിലുള്ള ഏതെങ്കിലും സ്വകാര്യ മൾട്ടിനാഷണൽ കമ്പനികളിൽ വലിയ ജോലിയാണ് അവർ ലക്ഷ്യമിടുന്നത്. ഇതേപോലെ ജോലിയാണെങ്കിൽ ഇവിടെ രാജ്യത്തിന്റെ ഉന്നമനം, നമ്മുടെ നാടിന്റെ ഉന്നമനം എന്നുള്ള രീതിയിലായിരുന്നു ഈ മഹത് വ്യക്തിത്വങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു കാഴ്ചപ്പാട് ഇന്നത്തെ ആളുകൾക്ക് കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ അത് തിരിച്ചെടുക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ നാട്ടിലുള്ള ആളുകൾ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിച്ചില്ലെങ്കിൽ മറ്റാരാണെങ്കിലും നമ്മൾ ഈ ഭരണഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഭരണഘടന ഇന്ത്യക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടത് എം എൻ റോയാണ്. അല്ലേ, 1934 അത് അങ്ങനെ ഒരാൾ. അതിനുശേഷം വീണ്ടും 1940 ഓഗസ്റ്റ് ഓഫർ എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷിന്റെ ഒരു അവരുടെ ഒരു ഉറപ്പുകളിലൂടെയാണ് ഭരണഘടന എന്നുള്ളൊരു ആശയം അവർ അംഗീകരിച്ചത്. അതിനും ശേഷം വീണ്ടും, അതുപോലെ ഒരുപാട് വർഷങ്ങളുടെ ഒരു അധ്വാനം ഉണ്ടായിരുന്നു ഈ ഭരണഘടനയുടെ പിന്നിൽ. അത് ശരിക്കും പറഞ്ഞാൽ ഭരണഘടനാ നിർമ്മാണ സമിതി ചേർന്നിട്ട് അത് നിർമ്മിക്കാൻ വേണ്ടി അവർ മൊത്തം 2 വർഷം 11 മാസം 18 ദിവസം എടുത്തിട്ടുണ്ട്. 64 ലക്ഷം രൂപയാണ് അന്ന് അതിനുവേണ്ടി ചെലവാക്കിയത്. അന്നത്തെ രൂപയാണ് ഇന്നത്തെ 64 ലക്ഷം. അതോടൊപ്പം തന്നെ ഇത് ഇത്രയും ആളുകൾ ചേർന്നത് എന്ന് പറയുന്നത് നമുക്ക് പറ്റും. ഇപ്പം ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അന്ന് ഇത്രയും ആളുകളെ കൂട്ടി ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള അതിന്റെ പ്രധാന കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വൈവിധ്യങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. അല്ലെ, എല്ലാ പ്രദേശങ്ങളിലെയും ആളുകളെയും ആൾക്കാരുടെ എല്ലാ
എല്ലാവരുടെയും നല്ലതിനു വേണ്ടി എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഭരണഘടന ചിട്ടപ്പെടുത്തിയത്. അത്രയും വൈവിധ്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഭരണഘടന. അത്രയും ആളുകളുടെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി അവരുടെ ജീവിതം മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ അത് എഴുതാനും പറ്റുള്ളൂ, എന്നാൽ മാത്രമേ നിലനിൽക്കുള്ളൂ. അപ്പം അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധ്യം അന്നത്തെ അധികാരികൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല, നമ്മൾ പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്ന സമയത്ത്, അവർ ബ്രിട്ടീഷ് ഭരണമുള്ള സമയത്ത് തന്നെ ഇന്ത്യയിൽ ഒരു പരമാധികാര രാജ്യമായിട്ട് ഇന്ത്യനെ മാറ്റാൻ വേണ്ടി നമുക്കൊരു ഭരണഘടന ഉണ്ടാക്കാനുള്ള സഹായങ്ങൾ ബ്രിട്ടൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്നാണ് ഒരുപാട് സഹായങ്ങൾ അതിന് കിട്ടിയിട്ടുള്ളത്. നമ്മൾ പലപ്പോഴും അത് ചിന്തിക്കാറില്ല. അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും മൗണ്ട് ബാറ്റൺ ഒക്കെ ആ സമയത്ത് അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ആളാണ് അന്നത്തെ അവസാനത്തെ നമ്മുടെ. നിങ്ങൾ എന്റെ ആയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോയിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടെ കൂട്ടത്തിലുണ്ട്. പിന്നെ അതുവരെ നമ്മൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്ന ഭരണം എന്ന് പറയുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു. അതിന്റെ കുറെ ഭാഗങ്ങൾ നമ്മുടെ ഭരണഘടനയിലുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ട് അതല്ല. പക്ഷേ ഇതിന്റെ രസം എന്ന് വെച്ചാൽ, ഈ ഭരണഘടന ഉണ്ടാക്കാൻ സഹായിച്ച ബ്രിട്ടൻ ഇന്നേവരെ സ്വന്തമായിട്ട് എഴുതി തയ്യാറാക്കിയ ഭരണഘടനയല്ല, അവർ അലിഖിതമായിട്ടുള്ള ഒരു ഭരണഘടനയാണ് അവർ ഉപയോഗിക്കുന്നത്. റിയൽ എഫ്എം ഷോ 103.6 റിയൽ എഫ്എം. അപ്പോൾ നവംബർ 26 ഇന്ന് ഭരണഘടനാ ദിനമാണ്. നമ്മളതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ, നമ്മുടെ ഭരണഘടനയെ ശക്തമായിട്ട് നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. ആ ഒരു ബോധ്യം നമുക്ക് വേണം. നമ്മളുടെ എല്ലാ അവകാശങ്ങളും നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഭരണഘടനയാണ്. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥമാണ് ഭരണഘടന. മറ്റൊന്നും പഠിച്ചില്ലെങ്കിലും നമ്മൾ നമ്മുടെ ഭരണഘടനയെങ്കിലും പഠിച്ചിരിക്കണം. പഠിക്കണം, അതിനെ അതിൻ്റെ അതേയായ വിലയോടുകൂടെ തന്നെ കാണണം. അതിനെ ഒരിക്കലും അവഹേളിക്കരുത്, അപമാനിക്കരുത്. തീർച്ചയായിട്ടും നമ്മുടെ പല ആളുകൾക്കും ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ ഇല്ലാത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നമ്മുടെ മന്ത്രിമാർ വരെ പലപ്പോഴും ഭരണഘടന വിരുദ്ധമായിട്ട് പരാമർശം നടത്തി രാജിവെച്ച ചരിത്രമുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ അത്രമാത്രം മൂല്യവത്തായ ഒരു സംഗതിയാണെന്നുള്ള ഓർമ്മയിൽ വേണം നമ്മൾ അതിനെ ബഹുമാനിക്കാനും അതിനെ അനുസരിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും. അപ്പോൾ കൂടുതൽ നമ്മളൊന്നും പറയുന്നില്ല. ഭരണഘടന ഒരു സാഗരം പോലത്തെ ഒരു കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. പരമാവധി അതിനെക്കുറിച്ച് മനസ്സിലാക്കുക, അതിൻ്റെ മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക, നല്ല പൗരന്മാരാവുക, അതാണ് ഞങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പം ഇന്നത്തെ ഷോയിൽ ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ബിനീഷ് സുരേന്ദ്രൻ, ഒപ്പം ഞാൻ ശ്രീദേവി. ഈ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ജോൺ കുര്യൻ, പാട്ടുകൾക്ക് ഓർത്തിണക്കിയത് രജനി.